ഗവർണർ മാധ്യമങ്ങളോട് കാട്ടിയത് ശുദ്ധ മര്യാദകേടെന്ന് കാനം രാജേന്ദ്രൻ. രാജ്ഭവനിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ പ്രതികരിക്കണമായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ അതിന് തയ്യാറായില്ല എന്ന് കാനം കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങൾ വാർത്ത നൽകില്ലെന്ന് കണ്ടാൽ ഗവർണർ നിലപാട് മാറ്റും. അത് ഒരു ഭരണഘടനാ കേന്ദ്രത്തിന്റെ നടപടി ആയതുകൊണ്ട് ഭരണഘടനാനുസൃതമായി ശരിയാണ് എന്ന് നമുക്ക് പൊതുധാരണയിലെത്താം. പക്ഷെ കാണിച്ചത് ശുദ്ധ മര്യാദകളാണ്. നിങ്ങൾ അന്ന് ആദ്യം രാജ്ഭവനിൽ വെച്ച അനുഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ പ്രതികരിച്ചില്ല, അതാണ് കാര്യം. അപ്പം വാർത്ത കിട്ടാൻ വേണ്ടി അദ്ദേഹത്തോട് സഹകരിച്ചു. അത് മാധ്യമപ്രവർത്തകർ ചെയ്ത തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ആരെല്ലാം പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചാണല്ലോ അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന ആളുകളും വാർത്ത കൊടുക്കുകയില്ല എന്ന് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റും. അതുവരെ ഇങ്ങനെ തന്നെ തുടരും. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നത് വഴിയെ കാണാം. CPIMന്റെ കാര്യത്തിൽ CPI എന്ത് പറയാനാണ് എന്നതായിരുന്നു തിരുവനന്തപുരം മേയറുടെ കത്ത് വിവാദത്തെ പറ്റിയുള്ള ചോദ്യത്തിനുള്ള മറുപടി. കത്ത് വ്യാജമാണെന്ന് മേയർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ യാഥാർത്ഥ്യം അന്വേഷിക്കാതെ വാർത്ത നൽകുന്ന മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. CPIMന്റെ സെക്രട്ടറിക്ക് കത്തയച്ചതിനെ കുറിച്ച് CPI എന്തിനാ പ്രതികരിക്കുന്നത്? കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ചുമ്മാ ഒരു യുക്തിയില്ലാത്ത ചോദ്യം ചോദിക്കാം. അങ്ങനെ ഒന്നും ആരും കത്തയച്ചിട്ടില്ലെന്ന് അവർ തന്നെ പറഞ്ഞല്ലോ. ഇത് വ്യാജ കത്താണ് എന്ന് പറഞ്ഞല്ലോ. ആരെങ്കിലും ഒരു കത്ത് ഫോർജ് ചെയ്ത് ഉണ്ടാക്കിയാൽ ഉടനെ മാധ്യമങ്ങളിൽ കൊടുത്ത് ശീലമുള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നത്. അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓതൻറ്റിസിറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാധ്യമങ്ങളിൽ കൊടുക്കാൻ നോക്കുക. ഏതെങ്കിലും ഒരു കടലാസ് കിട്ടിയാൽ ഉടനെ അത് വാർത്തയാക്കുക, ബ്രേക്കിംഗ് ന്യൂസാക്കുക. ആ സമ്പ്രദായം അവസാനിച്ചാൽ മതി. കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടുകൂടി നമുക്ക് മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റും. മറ്റൊരു പാർട്ടിയുടെ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ല, എന്നോട് നിങ്ങൾ ചോദിക്കുകയും വേണ്ട. ഇതൊരു ജനകീയ പ്രശ്നമൊന്നുമല്ല, ഇത് ആ പാർട്ടിക്കുള്ളിൽ നടന്ന ഒരു കാര്യമാണ്, അത് അവർ നോക്കിക്കോളൂ.